നമ്മുടെ ആയുസ്സിലെ ഒരു റമളാൻ കൂടെ കടന്നു പോവുകയാണ്. ഈ റമളാനിന്റെ അവസാനത്തെ ദിവസങ്ങളിലാണ് നമ്മൾ. ഇനി ഏതാനും ദിവസങ്ങൾ, ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഈ റമളാൻ നമ്മുടെ വിട പറയും. അടുത്ത റമളാനിൽ നമ്മളിൽ ആരൊക്കെ ജീവിച്ചിരിക്കുമെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. പലരും നമ്മോട് വിട പറഞ്ഞു. പടച്ച റബ്ബിന്റെ വിളിക്കവർ നേരത്തെ ഉത്തരം നൽകി. നാളെ നമ്മളും നമ്മുടെ റബ്ബിന്റെ വിളിക്ക് ഉത്തരം നൽകേണ്ടവരാണ്. അതുകൊണ്ടാണ് പ്രവാചകനും സുഹാബിവറ്റിന്മാരും ഒക്കെ റമദാനിലും റമദാൻ കഴിഞ്ഞിട്ടുള്ള 6 മാസക്കാലം അവർ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. റബ്ബന തഖബ്ബൽ മിന്നാ, പടച്ചവനെ ഈ റമദാൻ എന്റെ കർമ്മങ്ങൾ, എന്റെ പ്രാർത്ഥനകൾ, എന്റെ പ്രവർത്തനങ്ങൾ, എന്റെ ദാനധർമ്മങ്ങൾ, എന്റെ നോമ്പ് എല്ലാം നീ സ്വീകരിക്കണേ എന്ന് വിടയുന്ന ഹൃദയവുമായി ഈർണണിയുന്ന കണ്ണുകളുമായി സുഹാബാക്കൾ പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ആത്മാർത്ഥമായ പ്രാർത്ഥന ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടതുണ്ട്. ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ അടുക്കുന്നുണ്ട് എന്ന സന്തോഷമുണ്ട് എങ്കിൽ പോലും അവന്റെ മനസ്സിനെ ഏറെ നീറിക്കൊണ്ടിരിക്കുന്നത്, അവന്റെ മനസ്സിനെ ഏറെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് റമദാനിന്റെ വിടവാങ്ങലാണ്. സഹോദരന്മാരെ, ഈമാനുള്ള ഹൃദയത്തിന്റെ ഉടമകൾ ഈ സമയങ്ങളിൽ അവരുടെ ഹൃദയം പിടക്കുന്നുണ്ടാകും. നമ്മുടെ ഹൃദയം പിടക്കുന്നുണ്ടോ? ഈമാനിന്റെ കണികകൾ നമ്മുടെ ഹൃദയത്തിൽ എവിടെയൊക്കെയോ അവശേഷിക്കുന്നുണ്ട് എന്ന സത്യമാണ്. പിടക്കുന്നില്ല എങ്കിൽ, നമുക്കൊരു വേദനയും റമദാന്റെ വിടവാങ്ങലിൽ ഇല്ല എങ്കിൽ, ഈ റമദാൻ നമ്മിലൊരു മാറ്റവും ചെലുത്തിയിട്ടില്ല എന്നത് സത്യമാണ്. ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് റമദാൻ നമ്മുടെ വിട പറയുന്നത്. ഈ റമദാനെ കൊണ്ട് നേടേണ്ടത് നിങ്ങൾ നേടിയോ എന്നത് റമദാനിന്റെ ഭാഗത്തുനിന്നുള്ള ചോദ്യമാണ്. എന്തേ നമ്മൾ നേടേണ്ടത്? തഖ്വയാണ്. ആ തഖ്വ നേടാൻ പ്രിയമുള്ളവർ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ വിശ്വാസത്തിലെ പോരായ്മകൾ നന്നാക്കുവാനും ഒന്ന് പൊടി തട്ടുവാനും ഈ റമദാനെ കൊണ്ട് കഴിഞ്ഞോ നമുക്ക്? അള്ളാഹുവിനെ കുറിച്ചുള്ള ഈമാൻ ശക്തവും ഭദ്രവുമാക്കാൻ ഈ റമദാനിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ വ്യത്യസ്ത പ്രയാസങ്ങൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ, ബുദ്ധിമുട്ടുകൾ വരുമ്പോ അവിടെയൊന്നും പതറാതെ തളരാതെ ഹസ്ബി അല്ലാ, എനിക്കെന്റെ റബ്ബ് മതി എന്ന് പറയാൻ, അവനിൽ ഒന്ന് ഭരമേൽപ്പിക്കുവാൻ മാത്രം നമ്മെ പ്രാപ്തമാക്കിയോ ഈ റമദാൻ? നമ്മുടെ മനസ്സിലുള്ള അഹങ്കാരത്തെ എടുത്തു കളഞ്ഞോ നമ്മൾ? നമ്മുടെ സഹജീവികളെ സ്നേഹിക്കുവാൻ, അവരുടെ കരുണ കാണിക്കുവാൻ, അവരുടെ വേദനകളും പ്രയാസങ്ങളും ഒന്ന് മനസ്സിലാക്കാൻ, അവരുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുനീര് തുടക്കുവാൻ പ്രേമുള്ളവരെ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരുപാട് പട്ടിണി ഉണ്ടാകുമ്പോ, ഒരുപാട് പട്ടിണി മൂലം പ്രയാസപ്പെടുന്നവരുടെ ഒരു നേരത്തെ പട്ടിണിയുടെ വേദന അനുഭവിക്കുവാൻ, ഒന്ന് മനസ്സിലാക്കുവാൻ, അതറിഞ്ഞുകൊണ്ട് അവരെ സഹായിക്കുവാൻ നമ്മൾ സാധിച്ചിട്ടുണ്ടോ? നമുക്ക് ഈ റമദാനിലൂടെ ഒരു പട്ടിണിക്കാരന്റെ പ്രയാസം എന്തെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന്റെ മുന്നിൽ കഴിഞ്ഞു പോയ ദിനരാത്രങ്ങളിൽ എപ്പോഴെങ്കിലും അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് സുദീർഘമായി സുജൂദിൽ കിടന്നുന്ന അസ്തഗ്ഫിറുല്ലാ എന്ന ഹൃദയം കൊണ്ട് കരഞ്ഞു പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ മാപ്പ് നൽകാതെ, പടച്ചോ മാപ്പ് നൽകാതെ, റബ്ബിന്റെ മഅ്ഫിറത്ത് കിട്ടാതെ എങ്ങാനും നമ്മൾ മരിച്ചു പോയാൽ നമുക്ക് വല്ലാത്ത നഷ്ടമായിരിക്കും നാളെ പരലോകത്തുണ്ടാവുക. അത് നന്നായി അറിയാമായിരുന്നു സുഹാബാക്കൾക്കെല്ലാം. അതുകൊണ്ടാണ് അവർ പിടയുന്ന ഹൃദയവുമായി പ്രാർത്ഥിച്ചത്, പിടയുന്ന ഹൃദയവുമായി തൗബ ചെയ്ത് മടങ്ങുന്നത്. പ്രവാചകൻ മിമ്പറിലേക്ക് കയറിയപ്പോൾ ആമീൻ പറഞ്ഞ സംഭവം ഒരുപാട് നമ്മൾ കേട്ടവരാണ്. നമ്മളവർ അതിലൊരു ആമീൻ ഏതാ? അല്ലാഹുവേ, ആർക്കെങ്കിലും റമദാനിൽ ജീവിക്കുവാനുള്ള അവസരമുണ്ടായിട്ട് അവൻ അല്ലാഹുവിൽ നിന്നുള്ള മഅ്ഫിറത്ത് കിട്ടുന്നില്ല എങ്കിൽ,
അവന്റെ പാപങ്ങൾ അവന് പുറത്തു കിട്ടുന്നില്ല എങ്കിൽ നാഥാ നിന്റെ കാരുണ്യത്തിൽ നിന്നും അവൻ അകറ്റണമേ എന്ന പ്രാർത്ഥനക്ക് ആമേൻ പറഞ്ഞത് പ്രവാചകനാണ് എങ്കിൽ ഈ പ്രാർത്ഥന നാളെ പരലോകത്ത് പരിഗണിക്കപ്പെടും. തീർച്ചയായും അള്ളാഹുവിന്റെ കോടതിയിൽ ഈ പ്രാർത്ഥനക്ക് വലിയ മൂല്യമുണ്ട്. ഈ റമളാനിൽ ജീവിക്കുവാനുള്ള അവസരമുണ്ടായവരാണ് പറയുന്ന ഞാനും ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. ഈ റമളാനിൽ റഹ്മാനു റഹീമുമായ നാഥന്റെ മഅ്ഫിറത്ത് കിട്ടിയെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അത് കിട്ടിയിട്ടില്ല എങ്കിൽ പ്രിയമുള്ളവരെ, എത്ര നമസ്കരിച്ചിട്ടും കാര്യമില്ല, എത്ര നോമ്പെടുത്തിട്ടും നമുക്ക് കാര്യമില്ല, എത്ര നമ്മൾ സദഖ നൽകിയിട്ടും കാര്യമില്ല, എത്ര ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല. അള്ളാഹുവിന്റെ മഅ്ഫിറത്ത് കിട്ടാതെ എങ്ങാനും മരണപ്പെട്ടു പോയാൽ പ്രിയമുള്ളവരെ നമുക്ക് സ്വർഗം നഷ്ടമാണ്, നരകം നിർബന്ധമായി തീരും. സ്വർഗം നേടണമെന്നതാവണം നമ്മുടെ ലക്ഷ്യം. അതിന് വേണ്ടത് അള്ളാഹുവിന്റെ മാപ്പ് നമുക്ക് ലഭിക്കലാണ്. പിടയുന്ന ഹൃദയവുമായി റബ്ബിനോട് തേടണം. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന പ്രാർത്ഥന സുദീർഘമായി നമ്മൾ അധികരിപ്പിക്കേണ്ടതിന് രാത്രങ്ങൾ ഇനി വെറും മണിക്കൂറുകൾ മാത്രം മുന്നിൽ നിൽക്കുമ്പോൾ എന്തു നേടി നമ്മൾ റമദാന് കൊണ്ട് എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. മാറ്റുക നമ്മുടെ ജീവിതത്തെ നമ്മുടെ സ്വർഗത്തിനായി, നമ്മുടെ ഖബറിലേക്ക്, നമ്മുടെ പരലോക വിജയത്തിന് വേണ്ടി.